എല്ലായിടത്തും ഉണ്ടാകട്ടെ. അൽഫ ടിവിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കലൂടെ സ്നേഹ വന്ദനവും സ്വാഗതവും അറിയിക്കുന്നു. നാം സത്യവെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലൂടെ യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഠനത്തിൻ്റെ 33-ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 8-ാം അധ്യായം 12 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ പഠനത്തിനാധാരമായിട്ട് വായിക്കുന്നത്. ഞാനത് ആദ്യമായിട്ടൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവരാകും എന്ന് പറഞ്ഞു. പരീശന്മാർ അവനോട്, നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എൻ്റെ സാക്ഷ്യം സത്യമാകുന്നു. ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ഞാൻ അറിയുന്നു. നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെയാകയാൽ എൻ്റെ വിധി സത്യമാകുന്നു. 2 മനുഷ്യരുടെ സാക്ഷ്യം സത്യം എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. അവർ അവനോട്, നിന്റെ പിതാവ് എവിടെ എന്ന് ചോദിച്ചതിന് യേശു, നിങ്ങൾ എന്നെയാകട്ടെ എൻ്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല, എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ ദൈവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ ഭണ്ഡാരസ്ഥലത്ത് വെച്ച് ഈ വചനം പറഞ്ഞു. അവൻ്റെ നാഴിക അതുവരെയും വന്നിട്ടില്ലായതുകൊണ്ട് ആരും അവനെ പിടിച്ചില്ല. അവൻ പിന്നെയും അവരോട്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്നവൻ പറഞ്ഞതുകൊണ്ട് പക്ഷേ തന്നെത്താൻ കൊല്ലുമോ എന്ന് യഹൂദന്മാർ പറഞ്ഞു. അവനവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ, നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ലോകത്തിൽ നിന്ന് ഉള്ളവനല്ല, ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു. അവർ അവനോട്, നീ ആരാകുന്നു എന്ന് ചോദിച്ചതിന് യേശു, ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നത് തന്നെ. നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിപ്പാനും വിധിപ്പാനും എനിക്കുണ്ട്, എങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാകുന്നു, അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. പിതാവിനെക്കുറിച്ചാകുന്നു അവൻ തങ്ങളോട് പറഞ്ഞത് എന്ന് അവർ ഗ്രഹിച്ചില്ല. ആകയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ട് ഒന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നും അറിയും. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് യേശു ദേവാലയത്തിൽ പുരുഷാരത്തെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരീശന്മാരും ശാസ്ത്രിമാരുമായ ആളുകൾ വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്നു. ആ സംഭവത്തെ കർത്താവ് നേരിട്ട വിധമാണ് നാം ചിന്തിച്ചത്. കർത്താവ് ആ ജനക്കൂട്ടത്തിൻ്റെ നേരെ വിരൽ ചൂണ്ടി അവരുടെ പാപം ഓർമ്മിപ്പിച്ചു. യേശുവിൻ്റെ വാക്കുകൾക്ക് മുൻപിൽ അവർ ഓരോരുത്തരായി അവിടം വിട്ടുപോകുന്നു. സ്ത്രീ മാത്രം ശേഷിക്കുന്നു, അവളുടെ പാപം മോചിച്ചു കൊടുക്കുന്നു. പാപം മോചിച്ചു കൊടുക്കാൻ അധികാരമുള്ളവനാണ് കർത്താവ് എന്നുള്ളതും അവിടെ തെളിയിക്കുന്നു. അവളുടെ ജീവിതം ഇരുളിനിറഞ്ഞതായിരുന്നു, അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ജീവിതമാണ്. എന്നാൽ അവളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കടന്നു വരുന്നു, സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു ക്രിസ്തു. പിന്നീട് അവളോട് പറയുന്നത് ഇനി പാപം ചെയ്യരുത് എന്നാണ്. ഇന്ന് നാം വായിച്ചത് അതിൻ്റെ തുടർച്ചയാണ്. യേശുക്രിസ്തു നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവകാശവാദം, ഞാനാകുന്നു എന്ന് കർത്താവ് അവകാശപ്പെട്ട 7 അവകാശവാദങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. പഴയ നിയമത്തിൽ ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞ യഹോവയായ ദൈവം അത് താൻ തന്നെ ജഡത്തിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്നുള്ളത് ഈ അവകാശവാദങ്ങളിലൂടെ തെളിയിക്കുകയുമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഞാൻ ഓർപ്പിച്ചു 7 അവകാശവാദങ്ങളുണ്ട്. അതിൽ 2-ാമത്തേതാണ് നാം ഇപ്പോൾ ഇവിടെ വായിക്കുന്നത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുള്ളത്. ഇതിനു മുൻപ് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച് ആ സംഭവത്തോട് ബന്ധപ്പെട്ട് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് അവകാശപ്പെട്ടത് ഞാൻ വിശദമായി ചിന്തിച്ചതാണ്. ഇവിടെ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ
യേശു ക്രിസ്തുവിനെക്കുറിച്ച് നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ അവൻ സത്യവെളിച്ചമാകുന്നു എന്ന്, ദൈവത്തെക്കുറിച്ച് ദൈവമാര് എന്നുള്ളതിന് വേദപുസ്തകത്തിൽ മൂന്ന് നിലകളിൽ പ്രതിപാദിച്ചിരിക്കുന്നതിൽ ഒന്നാണ് ഈ ആശയത്തോട് ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, ദൈവം ആത്മാവാകുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവം സ്നേഹമാകുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവം വെളിച്ചമാകുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ഇവിടെ ഈ പ്രസ്താവനയെ ഉറപ്പിക്കുന്ന ഒരവകാശവാദം കൂടിയാണ്. ദൈവം വെളിച്ചമാകുന്നു എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ ഇതാ യേശു ക്രിസ്തു വന്ന് അവകാശപ്പെടുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. ഒന്നാം അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകനുമായി ഒരു താരതമ്യം നടത്തുമ്പോൾ യോഹന്നാൻ സ്നാപകൻ വെളിച്ചമായിരുന്നില്ല, പക്ഷെ വെളിച്ചത്തിന് സാക്ഷ്യം പറയുവാൻ വന്നവനാണ്. യേശു ക്രിസ്തുവാണ് സാക്ഷാൽ വെളിച്ചം എന്ന് അവിടെയും നമുക്ക് കാണാനായിട്ട് കഴിയും. വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഉടനീളം വെളിപ്പെടുത്തിയിട്ടുള്ള അനുഗ്രഹീതമായ ഒരു സത്യമാണ് യേശു ക്രിസ്തു ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ് എന്നുള്ളത്. മനുഷ്യ ജീവിതങ്ങളിലെ ഇരുട്ട് മാറ്റുവാൻ, അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകർന്നു കൊടുക്കുവാൻ സാക്ഷാൽ വെളിച്ചമായവൻ ജഡമെടുത്ത് ഭൂമിയിൽ വന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ പുസ്തകത്തിൽ തന്നെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ മുൻപോട്ട് വരുമ്പോൾ 12 അധ്യായത്തിൻ്റെ 46 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ തന്നെ വാക്കുകളാണ്, എന്നിൽ വിശ്വസിക്കുന്നവനാരും ഇരുളിൽ വസിക്കാതിരിക്കാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് എന്തിനു വേണ്ടിയാണ്? ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നതിനു വേണ്ടിയാണ്. ഏതു മനുഷ്യനും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ഇരുളിൽ നിന്ന് പുറത്തു വരണം. ഇരുള് പാപത്തെ സൂചിപ്പിക്കുന്ന ഒരു പദം കൂടിയാണ്. പാപപ്രവൃത്തികളിൽ നിന്ന്, പ്രത്യേകിച്ച് മനുഷ്യ ജീവിതത്തിൽ പാപം നിമിത്തം സംഭവിച്ചിട്ടുള്ള സകല അരാജകത്വത്തിൽ നിന്ന്, സകല അസമാധാനത്തിൽ നിന്നും മനുഷ്യൻ പുറത്തു വരണം, വെളിച്ചത്തിങ്കലേക്ക് വരണം. അതിനാണ് സാക്ഷാൽ വെളിച്ചമായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. ഇവിടെ 12 അധ്യായത്തിൻ്റെ 46 വാക്യത്തിൽ വായിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ വസിക്കാതെ, എന്നിൽ വിശ്വസിക്കുന്നവർക്കാണ് ഇരുളിൽ വസിക്കാതെ വെളിച്ചത്തിലേക്ക് വരുവാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ വായിച്ച 8 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്തു പറയുന്നത്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്നാണ്. നാം 12 അധ്യായത്തിൽ വായിച്ചത് എന്നിൽ വിശ്വസിക്കുന്നവൻ, 8 അധ്യായത്തിൽ വായിച്ചത് എന്നെ അനുഗമിക്കുന്നവൻ. ഇരുളിൽ നിന്ന് വെളിച്ചത്തെങ്കിലേക്ക് വരുന്നത്, ഇരുളിൻ്റെ പ്രവൃത്തികൾ വിട്ട് വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് വരുന്നത്, വെളിച്ചത്തിൽ വസിപ്പാൻ അവസരം ലഭിക്കുന്നത് എന്നിൽ വിശ്വസിക്കുന്നവർക്കാണ്, എന്നെ അനുഗമിക്കുന്നവർക്കാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായിരിക്കണം. കേവലം വാക്കുകൾ കൊണ്ട് ക്രിസ്തു വിശ്വാസി എന്ന് പറയുന്നതിനപ്പുറത്ത് ക്രിസ്തുവിനെ യഥാർത്ഥമായി മനസ്സിലാക്കിക്കൊണ്ട്, ക്രിസ്തു ആര് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട്, ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിനെ പിൻപറ്റുന്നവരായിരിക്കണം. ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് അങ്ങനെയാണ് മനുഷ്യ സമൂഹത്തെ വിളിച്ചത്, എൻ്റെ അരികെ വരുവീൻ, എൻ്റെ പിന്നാലെ വരുവീൻ, എന്നെ അനുഗമിപ്പീൻ എന്നു പറഞ്ഞ് തന്നെ അനുഗമിപ്പാൻ തൻ്റെ പിന്നാലെ വിളിച്ചു ചേർക്കുന്നു. അങ്ങനെയാണ് ക്രിസ്തു ശിഷ്യന്മാർ ക്രിസ്തുവിനെ അനുഗമിച്ചത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ ക്രിസ്തുവിൻ്റെ ആളത്വത്തെയും ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെയും മനസ്സിലാക്കി ക്രിസ്തുവിലുള്ള സ്വഭാവ സവിശേഷതകൾ ജീവിതത്തിൽ പിൻപറ്റുന്നവരായിരിക്കണം. ഇതാണ് ഈ ഭാഗത്തൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുമായിരിക്കണം. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് പറഞ്ഞ ആ വലിയ നിയോഗത്തിലും ഇതുതന്നെയാണ്, ഞാൻ പഠിപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അപ്പോൾ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചു വരുന്നവർ ക്രിസ്തു പറഞ്ഞവയെ പ്രമാണിക്കുന്നവരായിരിക്കണം. അവരാണ് വാസ്തവത്തിൽ ശിഷ്യന്മാർ. ഇതാണ് കർത്താവ് ഇവിടെ പറയുന്നതിൻ്റെ ശരിയായ ആശയം. അതുകൊണ്ട് ഞാനതൊന്നുകൂടെ എടുത്തു പറയട്ടെ, ക്രിസ്തു വിശ്വാസികൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായിരിക്കണം. ഇത് പറഞ്ഞപ്പോൾ പരീശന്മാരായ ആളുകൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 13 വാക്യത്തിൽ, നീ ഇങ്ങനെ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നുവോ? നിന്റെ സാക്ഷ്യം സത്യമല്ല. ഇതിൻ്റെ മറുപടിയാണ് 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ. 13 വാക്യത്തിലെ ചോദ്യവും 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു അതിൻ്റെ മറുപടിയുമാണ് പറയുന്നത്. ക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു, ഞാൻ പറയുന്ന സാക്ഷ്യം സത്യമാണ്.
നിങ്ങൾക്കറിയത്തില്ല ഞാൻ എവിടെ നിന്ന് വന്നു എന്ന്, ഞാൻ എവിടേക്ക് പോകുന്നു എന്ന്. നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, അങ്ങനെ ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിച്ചാലും ഏകനല്ല, എന്നെ അയച്ച പിതാവും കൂടെയാണ്. അതുകൊണ്ട് എൻ്റെ വിധി സത്യമാണ്. കർത്താവ് പറയുകയാണ്, ഞാൻ പറയുന്നത് സത്യമാണ്. നിങ്ങൾക്കറിയത്തില്ല ഞാൻ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, എൻ്റെ വിധി എങ്ങനെയുള്ളത്. ഇതിന് പിതാവിൻ്റെ സാക്ഷ്യമുണ്ട്. ഇതാണ് കർത്താവ് അവിടെ അവകാശപ്പെടുന്നത്. നീ പറയുന്നത് ഈ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ പറയുന്നത് സത്യമാണ്, അതുമാത്രമല്ല പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളത് കർത്താവ് ഇവിടെ അവകാശപ്പെടുകയാണ്. അതിൻ്റെ 16, 17 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, എന്നെ അയച്ച പിതാവും കൂടെയാകയാൽ, അത് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നു, രണ്ടു മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് ന്യായപ്രമാണം പോലും പറയുന്നില്ലേ. അങ്ങനെ കർത്താവ് അതിൻ്റെ 18 വാക്യത്തിൽ വരുമ്പോൾ പറയുന്നു, ഞാനും സാക്ഷ്യം പറയുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. നമുക്കറിയാം, ഇതിനോടകം നാം ചിന്തിച്ചതാണ്, ഈ അധ്യായത്തിലും അത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. പിതാവുമായി തനിക്കുള്ള ബന്ധം, പിതാവിനാൽ അയക്കപ്പെട്ടവനാണ്, പിതാവിൻ്റെ ആലോചന പ്രകാരം മുഴുവൻ ചെയ്യുന്നവനാണ്, പിതാവിനാൽ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷയാണ് ചെയ്യുന്നത്, പിതാവിന് പ്രസാദകരമായ ശുശ്രൂഷയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ്, യഹോവയായ ദൈവത്തെ, സ്വർഗത്തിലെ ദൈവത്തെ പിതാവ് എന്ന് പറഞ്ഞ് ദൈവപുത്രൻ എന്ന് താൻ അവകാശപ്പെടുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ നിലയിൽ തൻ്റെ സാക്ഷ്യം സത്യമാണെന്നും ന്യായപ്രമാണം പറയുന്നത് പോലെ രണ്ടുപേരുണ്ട്. തന്നെക്കുറിച്ച് താനും പിതാവും സാക്ഷ്യപ്പെടുത്തുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ തന്നെ മറ്റു ഭാഗങ്ങളിൽ ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന മറ്റു പലരെയും കുറിച്ച് നാം കാണുന്നുണ്ട്. ഇതിനോടകം ചിലതൊക്കെ നാം ചിന്തിച്ചതുമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് മടങ്ങിപ്പോകുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നു, പിതാവിനാൽ തനിക്ക് സാക്ഷ്യമുണ്ട് എന്ന്. വളരെ വ്യക്തമായി തിരുവെഴുത്തിലൂടെ നാം വായിക്കുന്നുണ്ട്, ഈവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. പിതാവിൽ നിന്ന് സാക്ഷ്യം കിട്ടിയ അനുഗ്രഹീതമായ രണ്ട് സന്ദർഭങ്ങൾ തന്നെ. ഇവിടെയും മുൻപോട്ട് വരുമ്പോൾ പിതാവിനെ പ്രസാദിപ്പിക്കുന്നവൻ എന്ന് താൻ തന്നെ അവകാശപ്പെടുന്നത് നാം വായിക്കുന്നുണ്ട്. ഇങ്ങനെ പിതാവുമായിട്ടുള്ള തൻ്റെ ബന്ധവും പിതാവിൻ്റെ സാക്ഷ്യവും തനിക്കുണ്ട് എന്ന് കർത്താവ് ഉറപ്പിച്ച് അവരോട് പറഞ്ഞപ്പോൾ തിരിച്ചവർ ചോദിക്കുകയാണ്, നിൻ്റെ പിതാവ് എവിടെ എന്ന്. അവർക്കിതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ല, അവർക്കിതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല. നിങ്ങളാകട്ടെ, എന്നെയാകട്ടെ, പിതാവിനെയാകട്ടെ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുക, നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. വേറെയും അവകാശപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ, പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തിയവൻ താനാണ്. തന്നിലൂടെയാണ് ലോകത്തിന് ദൈവത്തെ കാണുവാൻ കഴിയുന്നത്. ഇവിടെയെല്ലാം തൻ്റെ ദൈവത്വം ഉറപ്പിക്കുകയാണ്. താൻ ദൈവമാണെന്നുള്ളത് വാക്കുകളിലൂടെയും അവകാശപ്പെട്ടും ഉറപ്പിച്ചും പോകുന്ന ക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇത് കേട്ടപ്പോൾ അവർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവനെ പിടിക്കുവാനുള്ള ശ്രമം പിന്നെയും നടത്തുകയാണ്. പക്ഷേ 20 വാക്യം പറയുന്നു, അവൻ്റെ നാഴിക വന്നിട്ടില്ല, അതുവരെയും അവർക്കവനെ പിടിപ്പാൻ കഴിഞ്ഞില്ല. ഇതിനോടകം ആ നാഴികയെക്കുറിച്ച് നാം ചിന്തിച്ചതാണ്. ആ നാഴിക വരുന്ന സന്ദർഭം മുൻപോട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ നമുക്കത് വിശദമായിട്ട് ചിന്തിക്കാം. തൻ്റെ നാഴിക വരുന്നതുവരെ ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 21 മുതൽ 24 വാക്യങ്ങളിൽ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ അവർ പാപങ്ങളിൽ മരിക്കും എന്നുള്ളത് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ മുൻപോട്ട് വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. മുൻപോട്ട് വരുമ്പോൾ 24 വാക്യത്തിൽ, ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അവരുടെ പാപത്തെ ഓർമ്മിപ്പിക്കുകയാണ് കർത്താവ്. ഇതിനു മുൻപും നാം കണ്ടു, ആരോടൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ പാപങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, പാപം മോചിച്ചു കൊടുക്കുന്നുണ്ട്, ഇനിയും പാപം ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ഇവിടെയും അവരുടെ പാപം ഓർമ്മപ്പെടുത്തുകയാണ്. യേശുക്രിസ്തു എന്തിനാ ലോകത്തിലേക്ക് വന്നത്? കേവലം ചില അത്ഭുതങ്ങൾ ചെയ്യുവാനാണോ? കേവലം ചില അടയാളങ്ങൾ പ്രവർത്തിപ്പാനാണോ? ഏതെങ്കിലും ഒരു മതം സ്ഥാപിക്കുവാനായിട്ടാണോ? ഒന്നുമല്ല, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപപരിഹാരം വരുത്തുവാനാണ്. തിരുവെഴുത്ത് അങ്ങനെ തന്നെ പറയുന്നുണ്ടല്ലോ, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. പാപപരിഹാരം വരുത്തുവാനാണ് യേശുക്രിസ്തു വന്നത്. ഈ വാക്കുകൾ പറയുമ്പോൾ അല്പം മുൻപോട്ട് നോക്കി വരുവാൻ പോകുന്ന പാപപരിഹാര ബലിയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഇന്ന് നമുക്ക് പുറകോട്ട്
കണക്കുകൂട്ട് നോക്കിയാൽ കാൽവറിയിലെ ക്രൂശ് മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിൻ്റെ സ്ഥാനമാണ്. സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിൻ്റെ ശിക്ഷ അത് തൻ്റെ ശരീരത്തിൻ്റെ മേൽ ഏറ്റുകൊണ്ട് കാൽവറിയിലെ ക്രൂശിൽ കയറി. ആ യാഗമരണം എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഇവിടെ പരീശന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. എന്തുകൊണ്ട്? നിങ്ങൾ ജനിച്ചത് പാപത്തിലാണ്, നിങ്ങൾ ചെയ്യുന്നത് പാപപ്രവൃത്തികളാണ്. ന്യായപ്രമാണം ഉണ്ട് എന്ന് അവകാശപ്പെടുകയും അത് വിശ്വസിക്കുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ തന്നെ ന്യായപ്രമാണ ലംഘികളായി നിങ്ങൾ ജീവിക്കുകയാണ്. അത് പറഞ്ഞിട്ട് പറയുന്നു, ഇങ്ങനെ പോയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും. അങ്ങനെ പാപങ്ങളിൽ മരിക്കരുത്, അങ്ങനെ നിത്യനാശത്തിലേക്ക് നിങ്ങൾ പോകരുത്, അതിനാണ് ഞാൻ വന്നത്. ഇവിടെ കർത്താവ് ഉറപ്പിച്ചു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പോൾ പാപങ്ങളിൽ മരിക്കാതെ അതിൽ നിന്നൊരു വിടുതൽ കിട്ടണമെങ്കിൽ എന്തു വേണമെന്നുകൂടെ കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നു, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം. 24 വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ജാതി മത ഭേദമന്യേ പാപത്തിൽ ജനിച്ച് ജീവിക്കുന്നവരാണ്. നാം ഇങ്ങനെ പോയാൽ പാപങ്ങളിൽ മരിക്കും. അങ്ങനെ മരിച്ചാൽ ഒരു നിത്യനാശമാണ് നമുക്കുള്ളത്, നിത്യനരകമാണ് നമുക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ആ മരണത്തിൽ നിന്നുള്ള വിടുതലാണ് യേശു ക്രിസ്തു ഒരുക്കിയത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപത്തിൽ നിന്ന് വിടുതലുണ്ട്, അവർക്ക് നിത്യജീവനുണ്ട്. ആ അനുഗ്രഹീതമായ സന്ദേശമാണ് കർത്താവ് പരീശന്മാരോട് പറഞ്ഞത്. ഇന്നും സുവിശേഷത്തിൻ്റെ വാക്കുകളിലൂടെ ലോകത്തോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതേ സന്ദേശം തന്നെയാണ്. ഇത് കേട്ടപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, നീ ആരാകുന്നു? ഇത്ര ആധികാരികമായി വാക്കുകൾ പറയുമ്പോൾ, ആശയങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ പിന്നെയും അവർക്ക് സംശയം ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. ആ ചോദ്യത്തിൻ്റെ മറുപടിയും അടുത്ത വാക്യങ്ങളിൽ കർത്താവ് പറയുന്നു. 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ, അവിടെയും പിതാവിനാൽ അയക്കപ്പെട്ടവനാണെന്നും പിതാവുമായിട്ടുള്ള തൻ്റെ ബന്ധവുമാണ് വെളിപ്പെടുത്തുന്നത്. ഞാനത് ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കുന്നു. നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിപ്പാനും വിധിപ്പാനും എനിക്കുണ്ട്, എങ്കിലും എന്നെ അയച്ചവൻ സത്യവാൻ. ഞാൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാണ്, ഞാൻ സംസാരിക്കുന്നതൊക്കെ അവനോട് കേട്ടതാണ്. പിന്നെയും മുൻപോട്ട് വരുമ്പോൾ, ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ സംസാരിക്കുന്നു എന്നും അറിയും. ഇവിടെ എല്ലാം കർത്താവ് എന്താ അവകാശപ്പെടുന്നത്? പിതാവിനെ വിട്ടൊരിടപാട് തനിക്കില്ല. പിതാവിനാൽ അയക്കപ്പെട്ടവൻ, പിതാവ് പറയുന്നത് ചെയ്യുന്നവൻ, പിതാവ് സംസാരിപ്പാൻ ഏൽപ്പിച്ചത് സംസാരിക്കുന്നവൻ, പിതാവിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യുന്നവൻ, ഇതാണ് യേശു ക്രിസ്തു. ക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെ തന്നെ കർത്താവ് അതവിടെ വെളിപ്പെടുത്തുകയാണ്. ഇത് പറഞ്ഞിട്ട് കർത്താവ് ഇങ്ങനെ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. അനേകർ യേശു ക്രിസ്തു വിശ്വസിപ്പാനിടയായി. തൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ തൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തിയപ്പോൾ ആ യഹൂദന്മാരിൽ തന്നെ ഒരു പങ്ക് ആളുകൾക്ക് ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനും ക്രിസ്തുവിനെ വിശ്വസിക്കുവാനും ഇടയായി. എന്നാൽ മതമെന്നുള്ള നിലയിൽ അവർ പൊതുവെ മൊത്തമായി യേശു ക്രിസ്തുവിനെതിരായി പ്രവർത്തിക്കുകയും യേശു ക്രിസ്തുവിനെ എങ്ങനെയും ഉപദ്രവിക്കുവാൻ, അവനെ കൊല്ലുവാൻ അവർ തക്കം പാർത്തിരിക്കുകയും ചെയ്തു. എന്നാൽ നാഴിക വരാത്തിടത്തോളം അവർക്കാർക്കും ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന വേറെ ആരാണുള്ളത്? ഇതുപോലെ തൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് അത് തെളിയിച്ചുകൊണ്ട് ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് വേറെ ആരാണ്? തൻ്റെ ഒരു അവകാശവാദമാണല്ലോ നാം ഇന്ന് ആദ്യമേ ചിന്തിച്ചത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അതെ, ആത്മീയമായി അന്ധകാരത്തിലിരിക്കുന്ന മനുഷ്യവർഗത്തെ വെളിച്ചത്തെങ്കിലേക്ക് കൊണ്ടുവരുവാൻ. 1 പത്രോസ് 2:9 പറയുന്നത് പോലെ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്, ഇരുളടങ്ങിയ ജീവിതത്തിൽ നിന്ന് ഒരുപക്ഷേ പ്രതീക്ഷ നഷ്ടപ്പെട്ട, പ്രത്യാശയില്ലാത്ത, അസമാധാനം നിറഞ്ഞ, എവിടേക്ക്, നാളെ എങ്ങനെ എന്നൊക്കെ യാതൊരു നിശ്ചയവുമില്ലാതെ ആകെ കലങ്ങി മറിഞ്ഞ ജീവിതത്തിൻ്റെ ഉടമകളായ ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഇരുളു നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ, സാക്ഷാൽ
വെളിച്ചമായവൻ ലോകത്തിൻ്റെ വെളിച്ചം ഞാനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കടന്നു വന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അവകാശവാദങ്ങളിൽ അത് ആവർത്തിച്ചു എന്ന് മാത്രമല്ല, തൻ്റെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ അത് തെളിയിക്കുകയും അനേകരെ പ്രകാശത്വങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഇന്ന് ഈ ക്രിസ്തുവിനെ ആരൊക്കെ ഹൃദയത്തിൽ അംഗീകരിക്കുമോ നിങ്ങളുടെയും ജീവിതത്തിലെ ഇരുടു മാറി അത്ഭുത പ്രകാശത്തിലേക്ക് വരുവാൻ കഴിയും. ഈ വാക്കുകളെ ഉൾക്കൊള്ളുക, ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവായി അംഗീകരിക്കുക. കർത്താവ് തന്നെ പറഞ്ഞതുപോലെ ഞാൻ എങ്ങനെയുള്ളവനെന്ന്, ഞാൻ ആരെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, എന്നെ വിശ്വസിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിപ്പാൻ ഈ വാക്ക് കേൾക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.